മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നന്മ നിറഞ്ഞ സാധനങ്ങൾ, നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ, നന്മ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ, നന്മ നിറഞ്ഞ സിനിമകൾ, നന്മ നിറഞ്ഞ പാട്ടുകൾ, നന്മ നിറഞ്ഞ ഏത് സാധനവും ഏത് കാര്യവും എന്തെല്ലാം ഉണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും. ഈ ലോകം എന്നും നന്മയിലേക്ക് പ്രയാണം ചെയ്യുകയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയാറുണ്ട്, അസുര്യാ നാമതേ ലോക അന്തേന തമസാവൃത താം സ്ത്രീ പ്രത്യാഭിഗച്ഛന്തി ഏകേച ആത്മഹനോജന. ആസുരീകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ആസുരീകമായ തിന്മ നിറഞ്ഞ ആ ലോകത്തിലേക്ക് ജനങ്ങൾ തന്നെത്താനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർ നന്മ നിറഞ്ഞവരെയും തിന്മ നിറഞ്ഞ വഴിയിലേക്ക് ഇങ്ങനെ ആനയിച്ചുകൊണ്ടിരിക്കും. അസുര്യാ നാമ തേ ലോക അന്ധേന തമസാ ആവൃത. കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ആസുരീക ലോകത്തിലേക്ക് താം അവിടേക്ക് തേ അവര് പ്രത്യാഭിഗച്ഛന്തി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഏകേച ആത്മഹനോജനാഹ സ്വയം നശിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ളവരെയും ഈ നാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശ്രദ്ധിച്ച് ജീവിക്കുക. ഇത് യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസ്യോപനിഷത്തിലെ ധന്യമായിട്ടുള്ളൊരു മന്ത്രമാണ്, ശ്ലോകമാണ്, സന്ദേശമാണ്. പക്ഷേ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ശരി, മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, ഫാസ്റ്റ് ഫുഡും അതുപോലെയുള്ളതും കഴിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, മനുഷ്യനിലെ കൈക്കൂലിയും ബാക്കിയുള്ളതുമെല്ലാം കുറേയൊക്കെ കൂടുന്നുണ്ട് പണ്ടത്തേക്കാളും. സത്യം, ധർമ്മം, നീതി, ന്യായം ഇത് ഫോളോ ചെയ്യുന്നവര് അവരുടെ എണ്ണം കുറയുന്നു. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനൊക്കെ പുനർ നിർവചനങ്ങൾ വരുന്നു. എങ്കിലും ചില കാര്യങ്ങൾ നന്മയിലേക്ക് പോകുന്ന ഒരു കാഴ്ച. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കോ എറണാകുളത്തേക്കൊക്കെ പോവാണെങ്കിൽ രണ്ട് സ്ഥലത്തും കാണാൻ സാധിക്കും. ശരിക്ക് നാടൻ കോഴി, നാടൻ കോഴി എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. നാടൻ ഭക്ഷണം, വീട്ടിലെ ഭക്ഷണം, ഈ നാടൻ പച്ചക്കറികൾ, നാടൻ നെല്ല്, നാടൻ വിത്ത്, ഇങ്ങനെയെല്ലാം നാടൻ, ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നാടൻ എന്ന വാക്ക്, പൈതൃകം എന്ന വാക്ക്, പണ്ടത്തെ എന്നുള്ള വാക്ക്, തറവാടിത്തം എന്ന വാക്ക്, വീട്ടിലെ ഊണ് എന്ന വാക്ക്, ഇതെല്ലാം ഇങ്ങനെ തിരിച്ചു വരുന്നൊരു കാഴ്ച. അതേപോലെ ഓണക്കാലഘട്ടത്തിൽ എന്തൊക്കെയാ പൈതൃക കലകൾ തിരിച്ചു വരിക. അതുപോലെ തന്നെ നമ്മളുടെ കായികമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു വരുന്നു. പഴയ രീതിയിലുള്ള നല്ല സിനിമകൾ ധാരാളം തിരിച്ചു വരുന്നു. നല്ല പാട്ടുകൾ തിരിച്ചു വരുന്നു. നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൈതൃക പ്രഭാഷണം നടത്തുമ്പോൾ 10,000-ക്കണക്കിന് വ്യക്തികൾ അത് കേൾക്കാൻ വരുന്നു. അത് CDകളിലും പെൻഡ്രൈവിലും കൊടുക്കുമ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ വാങ്ങിക്കാൻ വരുന്നു. ഇതെല്ലാം പഴയ നന്മകളെ പുതിയ തലമുറ സ്വീകരിക്കുന്ന ഒരു കാഴ്ച. ഇതിന് വേറൊരു തെളിവാണ് പതഞ്ജലി എന്ന് പറഞ്ഞ ഈ രാംദേവിൻ്റെ പ്രോഡക്റ്റുകൾ. ഈ പാപ്പനംകോട് ഏരിയയിൽ അനവധി കടകളിൽ ഈ രാംദേവിൻ്റെ പ്രോഡക്റ്റുകളുണ്ട്. ബ്രെഡുകൾ, പ്രത്യേക തരത്തിലുള്ള ബ്രെഡ്, ടൂത്ത്പേസ്റ്റ്, ബ്രഷ്, പിന്നെ മൗത്ത് വാഷ്, ഗോതമ്പ് പൊടി, എന്തൊക്കെയാണുള്ളത് അവരുടെ ആ പ്രോഡക്റ്റുകളെക്കുറിച്ച് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ കേട്ടത്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ കൊണ്ട് തീരുന്ന പറയുന്നത്. ATMൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന പോലെ രാംദേവിൻ്റെ പ്രോഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരും. ആ രാംദേവിൻ്റെ ആ ചിത്രവും അതുപോലെ ഒരു പോസ്റ്ററും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. കമ്മീഷൻ വളരെ കുറച്ചേ ഉള്ളൂ. അവരുടെ ഏജൻസി കിട്ടണമെങ്കിൽ 10,000-15,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് കേട്ടു. സത്യമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ മുൻകൂർ പൈസ കൊടുത്തതിന് ശേഷമേ സാധനം കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ വ്യാവസായികമായിട്ടുള്ള കണ്ടീഷനുകൾ സ്ട്രിക്റ്റായിട്ട് നിലനിർത്തിയിട്ടും അവരുടെ ഈ പ്രോഡക്റ്റുകൾ സ്വീകരിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അത് വാങ്ങിക്കാൻ ജനങ്ങൾ വരുന്നുണ്ട്.
പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ, അത് വിറ്റാലും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും കടക്കാർക്ക് എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നന്മ നിറഞ്ഞ ഗോതമ്പ് പൊടി, നന്മ നിറഞ്ഞതായിട്ടുള്ള സോപ്പ്, ടൂത്ത്പേസ്റ്റ്, മറ്റ് പലതും 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 ഔഷധങ്ങളും മരുന്നുകളും ഉൾപ്പെടെ ഓയില്, ഹെയർ ഓയില്, എല്ലാം അവർ ഇറക്കുമതി ചെയ്യുമ്പോൾ, ഇറക്കുമ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മുടെ പൈതൃകത്തോട് പുച്ഛമുള്ളവർക്ക് പോലും, അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ചിത്രം കാണുമ്പോൾ ആൾദൈവമാണെന്ന് ധരിച്ച് വിമർശിക്കുന്നവർക്ക് പോലും ഈ പ്രോഡക്റ്റ് സ്വീകരിക്കണമെന്നും ഒരു സന്യാസി എന്തിനാ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പണ്ട് ചോദിച്ചിരുന്നവർ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ഓർമ്മിക്കുക, സാധനങ്ങളായാലും സന്ദേശങ്ങളായാലും ഗ്രന്ഥങ്ങളായാലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളായാലും വിശ്വാസങ്ങളായാലും നമ്മളുടെ സങ്കല്പങ്ങളായാലും കഥകളായാലും അനുഭവങ്ങളായാലും എല്ലാം കാലഘട്ടത്തിന് യോജിക്കുന്ന വിധത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, വീണ്ടും ഞാൻ പറയുന്നു, കാലഘട്ടത്തിന് മുമ്പിലിരിക്കുന്നവർക്കും ജനങ്ങൾക്കും അനുയോജ്യമാം വിധത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഒരു സംശയവുമില്ല എല്ലാ വിഭാഗം ജനങ്ങളും അത് സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്നുള്ളതിന് തെളിവാണ് പെട്ടിക്കടകളിൽ വരെ ഹരിദ്വാറിലും ഋഷികേശിലും ഉള്ള ആ രാംദേവ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആചാര്യൻ, അല്ലെങ്കിൽ സന്യാസി പതഞ്ജലി എന്ന പേരോടുകൂടി യോഗ ഗുരുവായിട്ടുള്ള ആ രാംദേവ് അദ്ദേഹത്തിൻ്റെയും ശിഷ്യയായ സ്ത്രീയുടെയും ഫോട്ടോ വെച്ച് ഈ പോസ്റ്റർ അടിച്ച് ആ അതിൽ നടത്തുന്ന വലിയ ഒരു കമേഴ്ഷ്യൽ വെഞ്ചുവർ തുറന്ന മനസ്സോടുകൂടി വാങ്ങി വിൽപ്പന നടത്താനും അതിൽ കുറച്ചേ പ്രോഫിറ്റ് ഉള്ളൂ എങ്കിലും വിൽപ്പന നടത്താനും അത് ജീവിതത്തിൽ സ്വീകരിക്കാൻ ആദ്യത്തേത് കച്ചവടക്കാരും രണ്ടാമത്തേത് സാധാരണ ജനങ്ങളും മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് പണ്ട് അവഹേളിക്കാനും പുച്ഛിക്കാനും എതിർക്കാനും നിരാകരിക്കാനും നിഷേധിക്കാനും വേണ്ടി മാത്രം മുമ്പോട്ട് വന്നവർ ഇത് നല്ലതാണ് കേട്ടോ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൂടിയെത്തിയിരിക്കുന്നു. നമുക്കും ഈ ലോകത്തിലെ ഏത് നന്മ ആര് ചെയ്താലും, ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും, അതേപോലെ തന്നെ ഏത് സന്ദേശങ്ങൾ എവിടെയോ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും, തിന്മ നിറഞ്ഞതാണെങ്കിൽ ഏതിലുള്ളതാണെങ്കിലും തിരസ്കരിക്കാനും, തിന്മ നിറഞ്ഞത് പ്രചരിപ്പിക്കുമ്പോൾ അത് എതിർക്കാനും ഉള്ളൊരു മനസ്സ് മരണം വരെ നമുക്ക് ഉണ്ടായാൽ, നമ്മൾ നല്ലത് ചെയ്തില്ലെങ്കിലും നല്ലത് ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാനുള്ള വാക്കുകളോ വരികളോ സന്ദേശങ്ങളോ നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ നല്ലത് ചെയ്യുന്നവനും പുണ്യം കിട്ടും, നല്ലത് ചെയ്യുന്നവനെ സഹായിക്കുന്നവനും പുണ്യം കിട്ടും, നല്ലത് ചെയ്യുന്നവനെ സംരക്ഷിക്കുന്നതിനും പുണ്യം കിട്ടും, നല്ലത് ചെയ്യുന്നവരെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമ്പോഴും എല്ലാം നല്ലത് ചെയ്യൽ തന്നെയാണ് എന്നുള്ളത് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.